ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ നാഗരികതയാണ് സുമേറിയൻ നാഗരികത. ഈജിപ്ഷ്യൻ നാഗരികത, ചൈനീസ് നാഗരികത, ഹാരപ്പൻ നാഗരികത തുടങ്ങിയ പുരാതന നാഗരികതകൾ നിലനിന്നിരുന്ന കാലഘട്ടത്തു തന്നെയാണ് സുമേറിയൻ നാഗരികത വളർന്ന് വികാസം പ്രാപിച്ചത്. ഇവയിൽ തന്നെ സുമേറിയൻ നാഗരികതയാണ് ഏറ്റവും ആദ്യത്തേത്. 3000 BCEക്ക് മുമ്പ് തന്നെ സുമേറിയയിൽ നഗരരാഷ്ട്രങ്ങൾ സ്ഥാപിക്കപ്പെട്ടിരുന്നു. ഇറാഖിലെ യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദികൾക്കിടയിലുള്ള പ്രദേശമായിരുന്നു മെസപ്പൊട്ടേമിയ. മെസപ്പൊട്ടേമിയയിലെ പേർഷ്യൻ ഗൾഫിനോട് ചേർന്ന് നിൽക്കുന്ന തെക്കൻ പ്രദേശങ്ങളിലേക്ക് ആദ്യകാലത്ത് ധാരാളം കുടിയേറ്റങ്ങളുണ്ടായി. തെക്കൻ മെസപ്പൊട്ടേമിയ ധാരാളം കുടിയേറ്റക്കാരെ ആകർഷിച്ചു. സമ്പന്നമായ മണ്ണും ജലത്തിൻ്റെ ലഭ്യതയുമാണ് ഈ ആകർഷണത്തിന് കാരണം. കൃഷിക്ക് മുമ്പുള്ള കാലഘട്ടം, അതായത് ശിലായുഗ കാലഘട്ടത്തിൽ മനുഷ്യർ നിരവധി ഗോത്രങ്ങളായിട്ടായിരുന്നു കഴിഞ്ഞിരുന്നത്. കൃഷിയുടെ കണ്ടുപിടുത്തത്തിന് ശേഷം ഗോത്രങ്ങളുടെ എണ്ണവും പെരുകി. സുമറിലേക്ക് ആകർഷിക്കപ്പെട്ടവരിൽ വിവിധ ഗോത്രങ്ങളുണ്ടായിരുന്നു. എങ്കിലും സുമറിൽ അവർ താമസം തുടങ്ങിയ ശേഷം എല്ലാവരും സുമേറിയക്കാർ എന്ന് അറിയപ്പെട്ടു തുടങ്ങി. 3000 BCEക്ക് മുമ്പ് ദക്ഷിണ മെസപ്പൊട്ടേമിയയിൽ ഇവർ ധാരാളം സ്വതന്ത്ര നഗരരാഷ്ട്രങ്ങൾ സ്ഥാപിച്ചു. സുമറിലെ രാജ്യങ്ങളെല്ലാം സ്വതന്ത്ര രാജ്യങ്ങളായിരുന്നു, രാജാവ് ഭരിക്കുന്ന രാജ്യങ്ങൾ. ഈ നഗരങ്ങളിൽ സുമേറിയക്കാർ സംഘടിത മതങ്ങൾ നിർമ്മിച്ചു, കേന്ദ്രീകൃത ഭരണം നടപ്പിലാക്കി, സാമൂഹ്യ ശ്രേണികൾ കെട്ടിപ്പടുത്തു, വിപുലമായ വ്യാപാര ചങ്ങലകൾ നിർമ്മിച്ചു. ഇതിലെ ചില നഗരങ്ങൾക്ക് ശക്തി കൂടിയപ്പോൾ അതിൻ്റെ ഭരണകർത്താക്കൾ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ അവകാശവാദം ഉന്നയിക്കാൻ തുടങ്ങി. നഗരത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ കൂടി കൂട്ടിച്ചേർത്തതോടെ അവ വലിയ നഗരരാഷ്ട്രങ്ങളായി മാറി. BCE 3000 സഹസ്രാബ്ദമായപ്പോഴേക്കും അങ്ങനെ 12 നഗരരാഷ്ട്രങ്ങൾ മെസപ്പൊട്ടേമിയയിൽ വളർന്നു വന്നു. 12 സുമേറിയൻ നഗരരാഷ്ട്രങ്ങൾ. സുമേറിയൻ നഗരങ്ങൾക്ക് ചില പൊതുവായ പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. ഒന്ന്, എല്ലാ നഗരത്തിലും ആളുകളുടെ ശ്രദ്ധയാകർഷിച്ചു നിൽക്കുന്ന ഒരു ക്ഷേത്ര സമുച്ചയം, സിഗുറാറ്റ് എന്ന് ഇത് അറിയപ്പെടുന്നു. തങ്ങളുടെ നഗരത്തിൻ്റെ മൊത്തം ഉടമസ്ഥാവകാശം നിലനിൽക്കുന്നത് തങ്ങളുടെ ആരാധനാമൂർത്തിയിലാണെന്ന് സുമേറിയക്കാർ വിശ്വസിച്ചു. ദേവന്മാർക്കും ദേവതകൾക്കും വേണ്ടി അവർ വലിയ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു. സിഗുറാറ്റ് നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കെട്ടിടങ്ങളായിരുന്നു. ദേവന്മാരുടെയും ദേവതകളുടെയും വാസസ്ഥലങ്ങളായിരുന്നു സിഗുറാറ്റുകൾ. ക്ഷേത്രത്തിലെ ദേവന്മാരെയും ദേവതകളെയും പരിചരിക്കാൻ നിരവധി പുരോഹിതന്മാരും പുരോഹിതകളും ഉണ്ടായിരുന്നു. ക്ഷേത്ര സമുച്ചയത്തിൽ തന്നെയാണ് അവരും താമസിച്ചിരുന്നത്. സുമേറിയക്കാരുടെ ദൈനംദിന ജീവിതത്തിൻ്റെ കേന്ദ്രങ്ങളായിരുന്നു ക്ഷേത്രങ്ങൾ. അവരുടെ ആത്മീയ ആവശ്യങ്ങൾ മാത്രമായിരുന്നില്ല ക്ഷേത്രങ്ങൾ നിർവഹിച്ചത്. ക്ഷേത്രങ്ങൾക്ക് ഭൂസ്വത്തുണ്ടായിരുന്നു, വ്യവസായങ്ങളുണ്ടായിരുന്നു, വ്യാപാരത്തിൽ ഇടപെട്ടിരുന്നു, ബാങ്കുകളായി പ്രവർത്തിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തോട് ചേർന്ന് സംഭരണശാലകളും ധാന്യപുരകളും ഉണ്ടായിരുന്നു. സുമേറിയക്കാർ ബഹുദൈവ ആരാധകരായിരുന്നു, അതായത് നിരവധി ദേവതകളെയും ദേവന്മാരെയും അവർ ആരാധിച്ചു. ഓരോ ദൈവത്തിനും കുടുംബമുണ്ടെന്ന് അവർ വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ചെറിയ ചെറിയ ക്ഷേത്രങ്ങളും നിർമ്മിക്കപ്പെട്ടിരുന്നു. സുമേറിയൻ ഭവനങ്ങളിലും ദൈവത്തിനായി നീക്കിവെക്കപ്പെട്ട പ്രത്യേകം സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. ചിലപ്പോൾ സിഗുറാറ്റിന് മുകളിലായും ആരാധനയ്ക്കും ആചാരങ്ങൾക്കും വേണ്ടിയുള്ള സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. വെയിലത്തിട്ട് ഉണക്കിയ കളിമൺ ഇഷ്ടികകൾ കൊണ്ടാണ് സിഗുറാറ്റുകൾ നിർമ്മിച്ചത്. ദീർഘചതുരാകൃതിയിലുള്ള ഒരു കെട്ടിടമാണിത്. വിവിധ കാലങ്ങളിൽ സിഗുറാറ്റുകൾ നിർമ്മിക്കപ്പെടുകയും പുതുക്കിപ്പണിയുകയും ചെയ്തിരുന്നുവെന്ന് പുരാവസ്തു ഖനനങ്ങൾ തെളിയിക്കുന്നു. ഉയർന്നു നിൽക്കുന്ന പ്രതലത്തിലാണ് സിഗുറാറ്റുകൾ നിർമ്മിക്കപ്പെട്ടത്.
സുമേറിയക്കാർ എത്ര പ്രാധാന്യത്തോടുകൂടിയാണ് ഇത് കണ്ടിരുന്നതെന്ന് ഇത് വെളിവാക്കുന്നു. ഊർ നഗരത്തിലെ സിഗുറാറ്റ് ആണ് ഏറ്റവും മികച്ച നിലയിൽ സംരക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സിഗുറാറ്റ്. 100 ഫീറ്റാണ് ഇതിൻ്റെ ഉയരം. 720,000 ഇഷ്ടികകൾ ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കാം. ഊർ നഗരത്തിലെ ദേവതയ്ക്ക് വേണ്ടിയായിരുന്നു ഇത് നിർമ്മിച്ചത്. നന്ന എന്നു പേരുള്ള ചന്ദ്രദേവതയായിരുന്നു ഊർ നഗരത്തിൻ്റെ ദേവത. നന്ന ദേവതയ്ക്ക് ദിവസവും ഊർ നഗരവാസികൾ സാധനങ്ങൾ വഴിപാടായി നൽകുമായിരുന്നു. തിരിച്ച് അവിടെ നിന്ന് തന്നെ കുറഞ്ഞ നിരക്കിൽ സാധനങ്ങൾ വാങ്ങാമായിരുന്നു. പ്രകൃതിയുടെ സ്വഭാവം പ്രവചനാതീതമാണ്. ദൈവങ്ങളെ പ്രീതിപ്പെടുത്തണമെന്ന് സുമേറിയക്കാർ വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ ദൈവങ്ങളെ പ്രീതിപ്പെടുത്തേണ്ടത് സുമേറിയക്കാരുടെ ആവശ്യമായിരുന്നു. ദൈവങ്ങളെ പ്രീതിപ്പെടുത്താനുള്ള വഴികൾ ആരാധനയും വഴിപാടുകളുമാണ്. അതുകൊണ്ട് അവർ വിലപ്പെട്ടതെന്ന് കരുതിയ വസ്തുക്കൾ ക്ഷേത്രങ്ങൾക്ക് വഴിപാടായി നൽകി. പുരോഹിതന്മാരും പുരോഹിതകളും ഈ വസ്തുക്കൾ സ്വീകരിക്കുകയും പുനർവിതരണം നടത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ പുരോഹിതന്മാർക്കും പുരോഹിതകൾക്കും ഒരു ഉയർന്ന സ്ഥാനം കൈവന്നു. അത് സാമൂഹ്യ ശ്രേണികളുടെ രൂപീകരണത്തിലേക്ക് നയിച്ചു. അതായത് വ്യത്യസ്ത വിഭാഗങ്ങളുള്ള സോഷ്യൽ ഹയറാർക്കി. അങ്ങനെ കാർഷിക മിച്ചം തൊഴിൽ വിഭജനത്തിലേക്ക് നയിച്ചു. ഒരുപക്ഷെ സുമേറിയൻ നഗരങ്ങളിലെ ആദ്യകാല ഭരണകർത്താക്കൾ പുരോഹിത രാജാക്കന്മാരായിരിക്കാം. അതായത് പുരോഹിതനും രാജാവും ഒരേ ആൾ, ദ പ്രീസ്റ്റ് കിങ്. എന്നാൽ പിന്നീട് രാജാവ് വേറെയും പുരോഹിതൻ വേറെയുമായി. സുമേറിയൻ നഗരരാഷ്ട്രങ്ങൾക്ക് പ്രാദേശിക ഭരണാധികാരികൾ ഉണ്ടായിരുന്നു. വലിയ കൊട്ടാരങ്ങളിലാണ് അവർ താമസിച്ചിരുന്നത്. പക്ഷേ പല പ്രാദേശിക ഭരണാധികാരികളും രാജാക്കന്മാരായി പരിഗണിക്കപ്പെട്ടിരുന്നില്ല. 2600 BCE ഏറ്റവും ആദ്യത്തെ രാജകൊട്ടാരങ്ങളെന്ന് ആർക്കിയോളജിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നു. 2600 BCE അവിടെ കേന്ദ്രീകൃത ഭരണം സ്ഥാപിക്കപ്പെട്ടിരുന്നു. നഗരരാഷ്ട്രങ്ങളിലെ ഭരണാധികാരികൾ ചിലപ്പോഴൊക്കെ പരസ്പരം സഹായിച്ചിരുന്നു, പരസ്പരം യുദ്ധം ചെയ്യുകയും ചെയ്തിരുന്നു. സുമേറിയൻ രാജാക്കന്മാരുടെ പട്ടിക മെസപ്പൊട്ടേമിയയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ദ സുമേറിയൻ കിങ് ലിസ്റ്റ് എന്ന് ഇത് അറിയപ്പെടുന്നു. ആദ്യകാല ഭരണാധികാരികളുടെ കാലഘട്ടങ്ങളും പേരുകളും ഇതിൽ പ്രതിപാദിക്കുന്നു. കൂടാതെ പരസ്പരമുള്ള സഹകരണങ്ങളും യുദ്ധങ്ങളും മത്സരങ്ങളും ഇതിൽ പ്രതിപാദിക്കുന്നു. ഒന്നിൽ കൂടുതൽ നഗരരാഷ്ട്രങ്ങളിൽ ആധിപത്യം പുലർത്തിയ രാജാക്കന്മാരുടെ പേരുകൾ മാത്രമേ സുമേറിയൻ കിങ് ലിസ്റ്റിലുള്ളൂ. സുമേറിയൻ ഭാഷയിൽ ലുങ്കാൽ എന്ന സ്ഥാനപ്പേരാണ് ഇത്തരം രാജാക്കന്മാർക്ക് സുമേറിയൻ കിങ് ലിസ്റ്റ് നൽകിയിരിക്കുന്നത്. പുരുഷന്മാരിൽ നിന്ന് പുരുഷന്മാരിലേക്കാണ് രാജഭരണം കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നത്. രാജാധികാരം പാരമ്പര്യമായി കൈമാറ്റം ചെയ്യപ്പെട്ടു. രാജാധികാരം ദൈവത്തിൽ നിന്ന് താഴേക്ക് വന്നപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് സുമേറിയൻ കിങ് ലിസ്റ്റിലെ ചരിത്രം ആരംഭിക്കുന്നത്. ദൈവദത്താധികാരം സ്ഥാപിക്കാനുള്ള ശ്രമമായിരിക്കാം ഇത്. സുമേറിയൻ രാജാക്കന്മാർ പ്രാദേശിക ഭരണാധികാരികളുടെ സഹായത്തോടെ സൈന്യങ്ങൾ ഉണ്ടാക്കി, നികുതികൾ പിരിച്ചു, തൊഴിലാളികളെ സംഘടിപ്പിച്ചു, നീതി നിർവഹണം നടപ്പിലാക്കി. രാജാക്കന്മാർ, പ്രാദേശിക ഭരണാധികാരികൾ, പുരോഹിതർ, പുരോഹിതകൾ എന്നിവർ സുമേറിയൻ സമൂഹങ്ങളിൽ മേധാവിത്വം പുലർത്തി. എങ്കിലും ജനസംഖ്യയുടെ 90% കർഷകരായിരുന്നു. ഇടയന്മാർ, വ്യാപാരികൾ, കരകൗശലക്കാർ, മീൻപിടുത്തക്കാർ, വൈദ്യന്മാർ, പട്ടാളക്കാർ, കെട്ടിട നിർമ്മാതാക്കൾ, പകർപ്പെഴുത്തുകാർ എന്നിവരൊക്കെ സുമേറിയൻ സമൂഹത്തിൻ്റെ ഭാഗമായിരുന്നു. ഒരു സമൂഹത്തിന് ആവശ്യമുള്ളതിൽ കൂടുതൽ കൃഷിയിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അങ്ങനെ സംഭവിക്കുമ്പോൾ കാർഷിക മിച്ചം വരുന്നു. ഈ മിച്ചമാണ് മറ്റു തൊഴിലുകളുടെ വികാസത്തിന് കാരണമാകുന്നത്, നഗരങ്ങളുടെ വികാസത്തിനും. ഇതിൻ്റെ എല്ലാം അനന്തരഫലമായി ഉണ്ടായതാണ് മെറ്റൽ വർക്കിംഗ്, അതായത് ലോഹപ്പണി.
മനുഷ്യൻ ഏറ്റവും ആദ്യം കണ്ടുപിടിച്ച ലോഹം ചെമ്പ് അഥവാ കോപ്പർ ആണ്. കോപ്പറും ടിന്നും ചേർത്ത് കൂടുതൽ കടുപ്പമുള്ള ബ്രോൺസ് എന്ന ലോഹം നിർമ്മിക്കപ്പെട്ടു. മെസപ്പൊട്ടേമിയ ബ്രോൺസ് ഏജിൽ പെടുന്നതാണ്, അതായത് വെങ്കലയുഗ സംസ്കാരം. പുരാതന നാഗരികതകളെല്ലാം വെങ്കലയുഗത്തിലാണ് പെടുന്നത്. ഇരുമ്പ് കണ്ടുപിടിക്കപ്പെട്ടിരുന്നില്ല. 2900 BC തന്നെ മെസപ്പൊട്ടേമിയയിൽ ലോഹനിർമ്മാതാക്കൾ വെങ്കലം നിർമ്മിച്ചു തുടങ്ങിയിരുന്നു. മെസപ്പൊട്ടേമിയയിൽ അടിമ സമ്പ്രദായം ഉണ്ടായിരുന്നു. സാമൂഹ്യ ശ്രേണിയുടെ ഉത്തമോദാഹരണമാണ് ഇത്. ക്ഷേത്രങ്ങൾക്ക് സ്വന്തമായി അടിമകളുണ്ടായിരുന്നു. പലതരത്തിലുള്ള ജോലികൾ അടിമകൾ ചെയ്തിരുന്നു. നിർമ്മാണങ്ങൾ, തുന്നൽ, കാർഷിക പണികൾ, വീട്ടുപണികൾ, വളർത്തുമൃഗങ്ങളെ നോക്കൽ തുടങ്ങിയ ധാരാളം പണികൾ അവർ ചെയ്തു. യുദ്ധത്തിൽ തടവുകാരായി പിടിക്കുന്നവരെയാണ് അടിമകളാക്കിയിരുന്നത്. അവർക്ക് യാതൊരു അവകാശങ്ങളും ഉണ്ടായിരുന്നില്ല. കടം മൂലമുള്ള അടിമപ്പണിയും ഉണ്ടായിരുന്നു. കടം വീട്ടിക്കഴിഞ്ഞാൽ അയാളെ സ്വതന്ത്രനാക്കുമായിരുന്നു. 3200 BC സുമേറിയക്കാർ അവരുടേതായ ഒരു എഴുത്തുലിപി വികസിപ്പിച്ചെടുത്തു. ക്യൂണിഫോം എന്നാണ് ഇതിൻ്റെ പേര്. ആപ്പിൻ്റെ ആകൃതിയിലുള്ള ചിഹ്നങ്ങളാണ് ക്യൂണിഫോം ലിപിയിലുള്ളത്. ആപ്പിൻ്റെ ആകൃതി എന്നു തന്നെയാണ് ക്യൂണിഫോം എന്ന വാക്കിൻ്റെ അർത്ഥവും. ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ എഴുത്തുലിപിയായി ചിലർ ക്യൂണിഫോമിനെ കാണുന്നു. ഏറ്റവും ആദ്യത്തെ എഴുത്തുലിപികളിൽ ഒന്ന് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. നേരത്തെ പറഞ്ഞ സുമേറിയൻ കിങ്സ് ലിസ്റ്റ് ക്യൂണിഫോം ലിപിയിൽ തയ്യാറാക്കിയതാണ്. വ്യാപാരികൾ, പകർപ്പെഴുത്തുകാർ, ഭരണാധികാരികൾ, പുരോഹിതർ തുടങ്ങിയവർ എഴുതിവെക്കപ്പെട്ട ക്യൂണിഫോം രേഖകൾ സൂക്ഷിച്ചു. സാമ്പത്തിക ഇടപാടുകൾ, രാജകൊട്ടാരത്തിലെ തീരുമാനങ്ങൾ, കെട്ടിടങ്ങളുടെ പ്ലാനുകൾ തുടങ്ങിയവയാണ് ഇതിലെ പ്രതിപാദ്യ വിഷയങ്ങൾ. കൂടാതെ ക്യൂണിഫോം ലിപിയിൽ അവർ ഇതിഹാസങ്ങൾ എഴുതി, മന്ത്രങ്ങൾ എഴുതി, പ്രാർത്ഥനകൾ എഴുതി, കവിതകൾ എഴുതി. ബഹുഭൂരിപക്ഷം ജനങ്ങളും സാക്ഷരരായിരുന്നില്ല. സ്ക്രൈബുകൾ അഥവാ പകർപ്പെഴുത്തുകാരാണ് ഇതൊക്കെ എഴുതിയത്. സ്ക്രൈബുകളെ പരിശീലിപ്പിക്കാൻ പ്രത്യേകം സ്കൂളുകളുണ്ടായിരുന്നു. 60 എന്ന സംഖ്യ അടിസ്ഥാനമാക്കിയുള്ള ഗണിതശാസ്ത്രമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഇത്തരത്തിലുള്ള സംഖ്യാ സമ്പ്രദായം ഇന്നും നമ്മൾ ഉപയോഗിക്കുന്നു. സമയത്തെ മണിക്കൂറുകളായും മിനിറ്റുകളായും സെക്കൻഡുകളായും വിഭജിക്കാൻ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് അവർ ഉപയോഗിച്ചിരുന്ന 60 എന്ന സംഖ്യയാണ്. റീഡ് എന്ന മരം കൊണ്ടുണ്ടാക്കിയ സ്റ്റൈലസുകളാണ് അവർ എഴുതാൻ ഉപയോഗിച്ചിരുന്നത്. കളിമൺ ഫലകങ്ങൾ അതായത് ക്ലേ ടാബ്ലറ്റുകളിലാണ് അവർ എഴുതിയത്. നനഞ്ഞ കളിമൺ ഫലകങ്ങളിൽ എഴുതിയതിനു ശേഷം അവർ അതിനെ വെയിലത്തിട്ട് ഉണക്കും. അതിനുശേഷം അത് സൂക്ഷിച്ചു വയ്ക്കും. ധാരാളം കളിമൺ ഫലകങ്ങൾ സുമേറിയയിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ വളരെ ചെറിയ ശതമാനം മാത്രമേ മൊഴിമാറ്റം നടത്തിയിട്ടുള്ളൂ. സുമേറിയയിൽ നിന്ന് ലഭിച്ച നികുതി രേഖകളും നിയമവ്യവസ്ഥകളും ജനങ്ങൾ സ്വത്ത് കൈവശം വച്ചിരുന്നു എന്നത് തെളിയിക്കുന്നു. സമൂഹത്തിലെ ചിലർ കൂടുതൽ സ്വത്ത് കൈവശം വച്ചിരുന്നു എന്നും ഇത്തരം രേഖകൾ തെളിയിക്കുന്നു. അത് പണക്കാരനും പാവപ്പെട്ടവരും മെസപ്പൊട്ടേമിയയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. മൂത്ത മകന് ഇളയ മകനേക്കാൾ പാരമ്പര്യമായി കൂടുതൽ സ്വത്ത് ലഭിച്ചിരുന്നു. കുടുംബങ്ങളായാണ് ആളുകൾ താമസിച്ചിരുന്നത്. രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള കരാർ ആയിട്ടാണ് മെസപ്പൊട്ടേമിയക്കാർ വിവാഹത്തെ കണ്ടിരുന്നത്. വിവാഹത്തിന് വേണ്ടി രണ്ട് കുടുംബങ്ങളും വിഭവങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതിന് രേഖകൾ തെളിവ് നൽകുന്നു. പുരുഷൻ്റെ കുടുംബം സമ്മാനങ്ങളും പണവും നൽകി, സ്ത്രീയുടെ കുടുംബം സ്ത്രീധനം നൽകി. എന്നാൽ സ്ത്രീകൾക്ക് പിതാവിൻ്റെ സ്വത്തിന് അർഹതയുണ്ടായിരുന്നില്ല. വിവാഹമോചനം സാധ്യമായിരുന്നുവെങ്കിലും എളുപ്പമായിരുന്നില്ല. സ്ത്രീകളുടെ പെരുമാറ്റ ദൂഷ്യമാണ് കൂടുതലായും വിവാഹമോചനത്തിനുള്ള കാരണമായി രേഖകളിലുള്ളത്. ഇതിൽ നിന്നും ലിംഗ അസമത്വത്തിൻ്റെ ഉദാഹരണങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. എങ്കിലും ബഹുഭാര്യത്വം വ്യാപകമായി നിലനിന്നിരുന്നില്ല.
പണക്കാരായ പുരുഷന്മാർ ധാരാളം അടിമ സ്ത്രീകളെ വെപ്പാട്ടികളായി നിലനിർത്തിയിരുന്നു. എങ്കിലും സുമേറിയക്കാർ കുടുംബ വ്യവസ്ഥയ്ക്ക് പ്രാധാന്യം നൽകിയിരുന്നു. സുമേറിയക്കാർ ധാരാളം ഇതിഹാസങ്ങളും കാവ്യങ്ങളും രചിച്ചിരുന്നു. മരണാനന്തര ജീവിതത്തെക്കുറിച്ച് അവർ ചിന്തിച്ചിരുന്നു. ഗിൽഗാമേഷിൻ്റെ ഇതിഹാസം അഥവാ എപ്പിക് ഓഫ് ഗിൽഗാമേഷ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതിഹാസ ഗ്രന്ഥം. ലോകത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ ഇതിഹാസ ഗ്രന്ഥമായി ഇതും കണക്കാക്കപ്പെടുന്നു. സുമേറിയയിലെ ഒരു രാജാവായിരുന്നു ഗിൽഗാമേഷ്. 2700 BCE അദ്ദേഹം ജീവിച്ചിരുന്നത്. എന്നാൽ 2000 BCE എപ്പിക് ഓഫ് ഗിൽഗാമേഷ് എഴുതപ്പെടുന്നത്. അതിനർത്ഥം വായ്മൊഴിയായി അതിനു മുമ്പേ എപ്പിക് ഓഫ് ഗിൽഗാമേഷ് നിലനിന്നിരുന്നു എന്നാണ്. ഗിൽഗാമേഷിൻ്റെ സുഹൃത്തായിരുന്നു എൻകിഡു. എൻകിഡു മരിച്ചപ്പോൾ ഗിൽഗാമേഷിന് നിരാശ ബാധിച്ചു. മരണം ഇല്ലാതാക്കാനായി ഗിൽഗാമേഷ് ഒരു യാത്ര പുറപ്പെട്ടു. മരണം ഒരിക്കലും ഒഴിവാക്കാൻ സാധിക്കില്ലെന്ന് യാത്രക്കൊടുവിൽ ഗിൽഗാമേഷിന് മനസ്സിലായി. മരണത്തിനു ശേഷമുള്ള നിത്യമായ ഇരുട്ടിനെക്കുറിച്ചും ഗിൽഗാമേഷ് പ്രതിപാദിക്കുന്നു. എത്ര നല്ലവനായി ജീവിച്ചാലും മരണാനന്തര ജീവിതം ദുസ്സഹമായിരിക്കുമെന്നാണ് മെസപ്പൊട്ടേമിയൻ വിശ്വാസം. ബൈബിളിലെ നോഹയുടെ പെട്ടകത്തിൻ്റെ കഥയെ അനുസ്മരിപ്പിക്കുന്ന വിധം ഒരു വെള്ളപ്പൊക്ക കഥയും സുമേറിയക്കാർക്കുണ്ട്. ഒരുപക്ഷേ ചരിത്രത്തിലെ ആദ്യത്തെ വെള്ളപ്പൊക്ക കഥയും. എന്തായാലും ആദ്യത്തെ നാഗരികതയായ സുമേറിയൻ സംസ്കാരത്തിൻ്റെ പല സവിശേഷതകളും പിന്നീട് അവിടെ വളർന്ന് വികാസം പ്രാപിച്ച മറ്റു സാമ്രാജ്യങ്ങളും സംസ്കാരങ്ങളും സ്വീകരിച്ചു. മെഡിറ്ററേനിയൻ ലോകത്തേക്ക് മുഴുവനായും അത് വ്യാപിച്ചു.